മഴക്കാലമാണ്. ഈ മഴക്കാലത്ത് നമ്മെ പിടിച്ചു മുറുക്കുന്ന അനേകം പകർച്ചവ്യാധികളും ഉണ്ടാകും. മഴയ്ക്കൊപ്പം കടന്നു വന്നേക്കാവുന്ന അസുഖങ്ങളെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികൾ ഏതെല്ലാം പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. രോഗങ്ങളില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നത്, അതായത് അരോഗാവസ്ഥ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യരംഗം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തിൻ്റെ അവസ്ഥയിലാണെന്ന് പറയാനാകില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ വടക്കൻ ജില്ലയിൽ പലവിധ പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും ഭീഷണി മുഴക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി. വെസ്നെയിൽ പനി, മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനി, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങി പകരുന്നതും അല്ലാത്തതുമായ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർ നിരവധിയാണ്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് രോഗസാന്നിധ്യം കൂടുതലായി കാണാൻ കഴിയുന്നത്. ഇവയെ കൂടാതെ വൈറൽ പനികൾ, വയറിളക്കം, കണ്ണുദീനം തുടങ്ങി വേനൽക്കാലം മഴക്കാലത്തിലേക്ക് വഴിമാറുമ്പോൾ പതിവായ അപകടകരങ്ങളല്ലാത്ത സാധാരണ രോഗങ്ങളും വ്യാപകമാകുന്നുണ്ട്. ഇതൊക്കെ എല്ലാ വർഷവും ഉള്ളതല്ലേ എന്ന നിസ്സാരവൽക്കരണം പാടില്ല. കാരണം പല രോഗങ്ങളും വർഷം ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ അപകടകാരികളായി മാറുന്നതാണ് അനുഭവം. ഡെങ്കിപ്പനി മാരകമാകുന്നത് അതുമൂലം രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകൾ അപകടകരമാം വിധം കുറയാൻ ഇടവരുത്തുന്നതാണ്. ഇങ്ങനെ പ്ലേറ്റ്ലെറ്റുകൾ കുറയുന്നതിൻ്റെ വേഗം അമ്പരപ്പിക്കും വിധം കൂടിയതാണ് ഇത്തവണ ഡെങ്കിപ്പനി കേസുകൾ പ്രത്യക്ഷമായ പ്രധാന വ്യത്യാസം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകളും മറ്റും പ്രയോഗിക്കാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പേ രോഗി അപകടാവസ്ഥയിലേക്ക് എത്തിക്കഴിയും. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ച അമീബിക് മെനിഞ്ചൈറ്റിസ് അതീവ ഗുരുതരമായ രോഗമാണ്. 5 കുട്ടികൾ ഈ രോഗം സംശയിക്കപ്പെട്ട ആശുപത്രിയിലുണ്ടായിരുന്നു. അതിൽ 4 പേരുടെ അമീബിക് മെനിഞ്ചൈറ്റിസ് അല്ലെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുകയും ചെയ്തു. രോഗം സ്ഥിരീകരിക്കപ്പെട്ട ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. താനും ഒരാൾക്ക് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളെങ്കിലും രോഗബാധയുള്ള അല്ലെങ്കിൽ രോഗാണുബാധയുള്ള പുഴയിലോ വെള്ളക്കെട്ടിലോ കുളിക്കുന്നതിലൂടെ ബാധിക്കുന്ന അസുഖം ആർക്കും വരാം. അതിനുള്ള മരുന്നാകട്ടെ സംസ്ഥാനത്ത് ലഭ്യമല്ലതാനും. വെസ്റ്റ്നൈൽ പനിയാകട്ടെ കൊതുകുജന്യ രോഗമാണ്. വേനൽ മഴ തുടരുകയും വർഷകാലം വരാനിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കാത്തിരിക്കുന്നത് കൊതുക് സീസണാണ്. ഡെങ്കി മുതൽ ചിക്കുൻഗുനിയയും മലേറിയയും സിക്കയും മഞ്ഞപ്പനിയും തൊട്ട് കൊതുകുകൾ വരുത്തുന്ന വ്യാധികൾ നിരവധിയാണ്. നാട്ടിലാകെ വെള്ളക്കെട്ടുകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെടുന്ന സമയമാകുന്നതുകൊണ്ട് കൊതുകുകളുടെ പ്രജനനത്തിന് സൗകര്യം കൂടുകയും ചെയ്യും. വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യങ്ങൾ തടയുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കിയുള്ള ഒരു പ്രവർത്തനവും കൂടി വേണം. ഇവയ്ക്കെതിരെ സ്വീകരിക്കാവുന്ന പ്രതിരോധ മാർഗങ്ങളാണിവ. പക്ഷേ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ എത്ര പിന്നാക്കം നിൽക്കുന്നുവെന്ന് ചിന്തിച്ചാൽ മതി. കൺമുന്നിലുള്ള അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ നമുക്ക് അതുവഴി കഴിയുകയും ചെയ്യും. യഥാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് ജാഗ്രതയും പൊതുജന ബോധവൽക്കരണവും പ്രതിരോധവും ഒക്കെ ആരോഗ്യവകുപ്പ് കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സമയം കൂടിയാണത്. വർഷകാലം പിറക്കുന്നതോടെ മഴക്കാല രോഗങ്ങളുടെ ഈ ഒരു വരവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിലവിലുള്ള സംവിധാനങ്ങൾക്ക് രോഗങ്ങൾ കൊണ്ട് നിറഞ്ഞ ആശുപത്രികളുടെ അവസ്ഥ അപ്പോൾ പരമ ദയനീയതയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. പല രോഗങ്ങളുടെ ചികിത്സയ്ക്കുമുള്ള മരുന്നുകൾ സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് കരുതിയില്ലെന്ന അവസ്ഥ കൂടി ഉണ്ടെങ്കിലോ? കൂടിയാലോചനകളും ഉദ്യോഗസ്ഥതല യോഗങ്ങളുമൊക്കെ നല്ലത് തന്നെയാണ്. നടക്കേണ്ട കാര്യങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. വകുപ്പുകൾ പരസ്പരം പഴിചാരി വൃഥാ സമയം കളയാതെ വർഷകാലത്തിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അടിയന്തരമായി സ്വീകരിക്കുകയും ആവശ്യത്തിന് മരുന്നുകളുടെ കരുതൽ ശേഖരം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ വേണ്ടത്.